ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുക്കാച്ച വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്യ സ്വപ്നയോടും വിജയോടും പറയാണ്, അതെ ഇടയ്ക്ക് ഇങ്ങനെ കയറി വരുന്നത് കുഴപ്പമൊന്നുമില്ല, ഹ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ് അവിടുത്തെ താമസമൊക്കെ മാറി ഇങ്ങോട്ട് വരാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് ജീവിക്കാനുള്ള വകയെങ്കിലും കയ്യിൽ കാണണം. ഏവി ഫുഡ്സ് ഉണ്ട് എന്നും പറഞ്ഞ് വിശ്വസിച്ച് ഇങ്ങോട്ട് വരണ്ട. ഏവി ഫുഡ്സിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഇത് കേട്ടതും. സ്വപ്ന അനന്യേ എന്നും പറഞ്ഞൊരു വിളി എന്നും പറഞ്ഞിട്ട് അനന്യ അകത്തേക്ക് കയറിപ്പോയി. അനന്യ പോയി കഴിഞ്ഞതും സ്വപ്നയുടെ കണ്ണുകൾ നിറഞ്ഞു. വിജയ് സ്വപ്നയെ പതുക്കെ വിളിച്ചു. സ്വപ്നെ വാ, നമുക്ക് പോകാം, ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്നതിൻ്റെ പേരിലാണ് അവളിപ്പോൾ ഇത്രയും പറഞ്ഞത്. സാരമില്ല, പറഞ്ഞോട്ടെ, ഇപ്പം അവളുടേത് സമയമല്ലേ, അവൾ എത്രത്തോളം പറയാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞോട്ടെ. നമ്മളാ തെറ്റുകാർ, നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞ് വിജയ് സ്വപ്നയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. പിന്നീട് കാണിക്കുന്നത് പേപ്പാറ ഗൗതമനെയാണ്. കാറും എടുത്തോണ്ട് നേരെ മധുരമയുടെ വീട്ടിൽ. അവിടെ ജയന്തൻ വാതിക്ക തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹാ, എൻ്റെ ജയന്ത സാറ്, എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് ജയന്ത സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. കാണണമെന്ന് തോന്നുമ്പോൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് വന്നതാ. എനിക്ക് നിങ്ങളെ കാണണ്ട, നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തിന് ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്നും ജയന്തൻ്റെ ചോദ്യം. ഹാ, ഇത് എന്നാ ചോദ്യം ആ ജയന്തൻ സാറേ? എനിക്കേ സാറിൻ്റെ മോളെ മധുരമേ ഒന്ന് കാണണം, മോളുടെ സുഖവിവരമൊക്കെ ഒന്ന് അന്വേഷിക്കണം, ഞാൻ അവളോട് ചോദിച്ചോളാവേ എന്നും പറഞ്ഞ് നമ്മുടെ ഗൗതമൻ അകത്തേക്ക് പോയി. ഗൗതമൻ പോയി കഴിഞ്ഞതും ജയന്തൻ ആകെ ടെൻഷനായി. പേപ്പാറയെ കണ്ടതും മധുരിമ അച്ഛാ, എന്തിനാ ഇയാളെ അകത്തേക്ക് വരാൻ സമ്മതിച്ചത്? ഹോ മോളെ, എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ദേ ഈ അങ്കിള് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ അങ്കിളിനോട് ദേഷ്യപ്പെടരുതേ പ്ലീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മധുരിമ ദേഷ്യത്തോടെ ഇങ്ങനെ തുറച്ചു നോക്കുക. ഹാ മോളെ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാ. അമ്മച്ചീസ് പൂട്ടിച്ചല്ലോ. അപ്പോൾ ജയന്തൻ, അമ്മച്ചീസ് പൂട്ടിച്ചോ? എങ്ങനെ പൂട്ടിച്ചു? ആര് പറഞ്ഞു പൂട്ടിച്ചു എന്ന്? അതിലൊരു കേസ് വന്നു, അതിനുവേണ്ടി പരിശോധനയ്ക്ക് വേണ്ടിയല്ല അടച്ചിട്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അവർ തുറക്കും. ആ അവർ തുറന്നോട്ടെ, അതിന് ഈ ജയന്തൻ ഒരു പ്രശ്നക്കാരനാകരുത്. ഞാനെന്ത് കാണിച്ചു എന്നാ നിങ്ങൾ പറയുന്നേ? താനൊന്നും കാണിച്ചിട്ടില്ല എടോ. തനിക്ക് ഈ ആരോഗ്യമന്ത്രിയുടെ ആരോ ആയിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, അതുകൊണ്ട് വന്നതാ. ഏത് ആരോഗ്യമന്ത്രി? എനിക്ക് ഒരു ആരോഗ്യമന്ത്രിയായിട്ടും ബന്ധമില്ല. തനിക്ക് ആള് മാറിയതാണോ ഗൗതമ എന്നും ജയന്തൻ ഇത് കേട്ടതും. ഹ, എനിക്ക് ആള് മാറിയിട്ടൊന്നും ഇല്ലാന്നേ, ഞാനുള്ള കാര്യം തന്നെയാ പറയുന്നേ. ഏതോ ആരോഗ്യമന്ത്രിയെ താൻ വിളിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് ദേവയും കൺമണിയും നിരപരാധിയാണ്, അതുകൊണ്ട് അമ്മച്ചീസ് തുറക്കണമെന്നൊക്കെ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞല്ലോ. ദേ വായെ തോന്നിയത് വിളിച്ച് പറയാൻ നിൽക്കരുത്. എനിക്കൊരു ആരോഗ്യമന്ത്രി അറിയില്ല, ഞാനൊരു സ്റ്റാഫിനെ പരിചയമുള്ള ആളുമല്ല. നിങ്ങൾക്ക് ആള് മാറി നിങ്ങൾ വേറെ ആരെങ്കിലും പേരായിരിക്കും ഇതായത്. ഏയ് ഇല്ല, എനിക്ക് നിങ്ങളുടെ പേര് തന്നെയാണ് കിട്ടിയത്. ജയന്തൻ സാറിന് ആരോഗ്യമന്ത്രിയൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടെന്നറിഞ്ഞതിൽ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി ദേവയെയോ കൺമണിയെയോ രക്ഷിക്കാൻ നോക്കണ്ട, അതെനിക്കിഷ്ടമല്ല. ഞാൻ സമ്മതിക്കേയില്ല ഇത് കേട്ടതും ജയന്തൻ ചോദിക്കുക. ഓഹോ, അപ്പം നിങ്ങളാണ് അതിന് പിന്നിൽ അല്ലേ? ഹ, ഞാനാണോ വേറെ ആരെങ്കിലും ആണോ എന്നൊന്നും എനിക്കറിയണ്ട. ഞാൻ പറഞ്ഞത് എവി ഫുഡ്സിൻ്റെ തകർച്ചയ്ക്ക് ഉയർച്ചയായ അമ്മച്ചീസ് ഒരിക്കലും ഇനി തുറക്കാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ ജയന്ത തന്നെയും മോളെയും ഞാൻ അപ്പോഴേക്കും പിന്നിൽ നിന്നൊരു ശബ്ദം എന്ത് ചെയ്യും എന്ന് ഇത് കേട്ടതും ഗൗതമൻ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയ ഗൗതമൻ ഞെട്ടിപ്പോയി. ദേ നിൽക്കുന്നടാ ദേവ. ഒപ്പം കൺമണിയുണ്ട്. പറയാൻ തുടങ്ങിയ ഗൗതമൻ്റെ വായ അങ്ങനെ താനെ അടഞ്ഞു. അടഞ്ഞതിന് ശേഷം ഗൗതമൻ, ദേവയോ ഇത് എപ്പോൾ വന്നു? എപ്പോഴാ ഇവിടേക്ക് കയറി വന്നത്? താൻ പറയാൻ തുടങ്ങുമ്പോഴേ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടടോ. പറ, ബാക്കി പറ. എന്നെയും കൺമണിയെയൊക്കെ രക്ഷിച്ച താൻ എന്ത് ചെയ്യും? ജയന്തനങ്ങളെ പറയാൻ? അയ്യോ, ഞാൻ വെറുതെ ഒരു ഭീഷണി. വേണ്ടടോ, എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടേ ഒന്ന് വഴി കയറിഞ്ഞു നോക്കിയതാ. സത്യത്തില് ആ കയറില് താൻ കുരുങ്ങിയടോ ഗൗതമ. അതെ, ആരോഗ്യമന്ത്രിയുമായിട്ട് ജയന്തൻ അങ്കിളിന് പരിചയമുണ്ടെന്ന് വിജയേട്ടനെ കൊണ്ട് എന്തായാലും അജിത്തിനെ വിളിച്ച് പറഞ്ഞു. അജിത്ത് നേരെ അത് ഗൗതമൻ്റെ ചവിട്ടിലെത്തിച്ചു. അതുകൊണ്ട് ദേ എന്തായാലും കള്ളി വെളിച്ചതായി. എടോ ഗൗതമ, ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, പക്ഷെ താൻ ഇത്രയ്ക്കും ഒരു വലിയ ദ്രോഹിയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴല്ല നേരത്തെ അറിയാം എന്ന് കരുതി. ഇത്രയ്ക്കും തരം താഴ്ന്ന അവസ്ഥയിലേക്ക് പോകരുത് കേട്ടോ. അത് മാത്രമല്ല, ഇപ്പൊ തന്നെ ശരിയാക്കാനും എനിക്കറിയാം. അയ്യോ ദേവ, എന്നെ ഒന്നും ചെയ്യരുത്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ ദേവേട്ട, പേടിച്ച് വിറച്ച് നിൽക്കുക. എടോ, വീരവാദങ്ങളൊക്കെ ഇളക്കി നിൽക്കുമ്പോൾ ഒരു തൻ്റെടോ ധൈര്യമൊക്കെ വേണ്ടേടോ.
ഈ പാവം അച്ഛനെ മോളെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുന്നു നാണം കെട്ടവൻ. ദേ എനിക്ക് ഇതിന്റെ പേരില് എവി ഫുഡ്സ് തകർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണേ അത് ആനന്ദവർമ്മ എന്ന അന്തസ്സായ മനുഷ്യൻ തുടങ്ങി വെച്ച കമ്പനിയാ. ആ അതിന്റെ മുന്നില് ചില ദ്രോഹികളും ചില കാട്ടുമൃഗങ്ങളും കയറി ഇപ്പൊ നിരങ്ങുന്നുണ്ടെങ്കിലും എനിക്ക് അതിലൊന്നും ഒരു ടെൻഷനും ഇല്ല. പക്ഷേ എന്റെ അച്ഛന്റെ കമ്പനി പൂട്ടിക്കാൻ ഞാൻ നോക്കില്ല എന്ന് കരുതി തനിക്കോ തന്റെ മോൾക്കോ എന്തെങ്കിലും പറ്റാതിരിക്കില്ല എന്നും ഞാൻ പറയില്ല. മനസ്സിലായോ? ഈ ദേവയെ ആരാണെന്ന് തനിക്ക് നന്നായിട്ടറിയാലോ. ദേവ പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. നീ എന്നെ തല്ലാൻ പോവുകയാണോ? അതെ, ചിലപ്പോൾ വേണ്ടി വന്ന തല്ലും. വേണ്ട മോനെ, എന്നെ തല്ലല്ലേടാ, അതോടെ താങ്ങാനുള്ള ആരോഗ്യം എനിക്കില്ല. അറിയാലോ, പിന്നെ എന്തിനാ ഞങ്ങളുടെ കമ്പനി കയറി ഇങ്ങനെ നിരങ്ങാൻ നടക്കുന്നേ? ഞങ്ങൾ മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നല്ലേ, അതില് നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയത് എന്തിനാ? മോനെ, നിനക്കറിയാലോ എവി ഫുഡ്സ് അത് തകർന്നു പോവാതിരിക്കാൻ അങ്ങനെയൊക്കെ ചെയ്തേടോ. താൻ എന്ത് കോപ്പ് വേണമെങ്കിലും ചെയ്യും. പക്ഷേ ദേ എൻ്റെ അച്ഛനെയും ഞങ്ങളെയും എൻ്റെ അമ്മച്ചിയെയും ബാധിക്കുന്ന എന്തെങ്കിലും ചെയ്താൽ ഗൗതമ താൻ വിവരം അറിയും. അതുമാത്രമല്ല, ഞങ്ങളിവിടെ വരുന്നത് വരെ താൻ വിലക്കി. എടോ, ഒരു പെൺകുട്ടിയുടെ മാനാഭിമാനത്തെക്കുറിച്ച് സംസാരിച്ച് ഞാനും കൺമണി ഇവിടെ വരാൻ പാടില്ലെന്ന് താൻ പറഞ്ഞു. ദേ ഇതിനൊക്കെ എല്ലാം ചേർത്ത് തനിക്ക് തരാൻ. എടോ, ഇവരുടെ മുൻപിൽ വെച്ച് നീ എന്നെ തല്ലരുത്. ഹാ ജയന്തനങ്ങളെ, എന്നോട് ക്ഷമിക്കും. ഗൗതമൻ അങ്കളിനെ അങ്കളുടെ മുൻപിൽ വെച്ച് തല്ലുകൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇയാളെ ഞാൻ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി രണ്ടു മൂന്ന് ചാത്ത് ചാത്തിയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് ദേവ പേപ്പാറ ഗൗതമന്റെ ഷർട്ടിന്റെ കോളറിന് കുത്തിപ്പിടിച്ച് വലിക്കുക. അപ്പൊ ഗൗതമൻ, അയ്യോ ദേവ പ്ലീസ് ഒന്നും ചെയ്യരുത്. വിട്ടേക്ക് ദേവേട്ട, രക്ഷപ്പെടാൻ വേണ്ടി ആരെങ്കിലും കാല് നക്കാൻ പറഞ്ഞാലും ഇയാൾ ഇത് ചെയ്യും. ദേവേട്ടന്റെ ആയാലും ഈ ജയന്തനങ്ങളുടെ ആയാലും. അതുകൊണ്ട് ഇത്രയും നാറികളെ എന്തായാലും തല്ലിയ നമ്മുടെ കൈനാറും. വിട്ടേക്ക്. അതെ, ഈ തെളിവ് ഭരത്തിനെ കാണിക്കേണ്ടതുണ്ടോ? കാരണം ഭരത്ത് ഇതിൽ സംബന്ധപ്പെട്ടിട്ടുണ്ട്. ഭരത്തിനെ ഇത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാ എന്താ പറ്റുന്നതെന്ന് നിങ്ങൾക്കറിയാലോ. ഭരത്തിനും ഈ അമ്മച്ചീസിൽ ബന്ധമുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ നെഞ്ചത്ത് കത്തി കുത്തി കയറ്റിക്കൊല്ലും. മനസ്സിലായോ നിങ്ങൾക്ക്? അയ്യോ വേണ്ട, ഞാൻ അറിയാണ്ട് ചെയ്തതാ. ഹാ എന്നാ പോയിക്കോ. ദേ ഇനി മേല അങ്കളെയോ മധുരമേയോ ദ്രോഹിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നു പോകരുത്. ഇല്ല, ഞാൻ ഈ പരിസരത്തേക്ക് പോലും വരില്ല. അങ്ങനെ വന്ന എവി ഫുഡ്സിനെതിരെ എന്തെങ്കിലും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് പേപ്പാറ ഗൗതമനും മകൾക്കും ബാധകമല്ല. മനസ്സിലായോ? ഓ മനസ്സിലായേ, എന്നാ പോടോ എന്നും പറഞ്ഞ് ഗൗതമനെ അവിടുന്ന് കെട്ട് കെട്ടിച്ച് ഓടിച്ചു നമ്മുടെ ദേവ. ഗൗതമൻ പരക്കം മാഞ്ഞോടി, തലയിൽ മുണ്ടൂട് തോർത്തു വിട്ടുകൊണ്ട്. ഇതേ സമയം മധുരമയോടും ജയന്തനോടും മനസ്സിലായില്ലേ അങ്ങളെ, കണ്ടില്ലേ ഒന്ന് ഭീഷണിപ്പെടുത്തിയ പേടിച്ചോടുന്ന ജനം ഇനമ. അതുകൊണ്ട് നിങ്ങളെ പേടിച്ച് മാറിയിരിക്കണ്ട, വന്ന ഒച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ ഓടിക്കോളും. അറിയാം, എനിക്ക് മനസ്സിലായി ദേവ. ഇനി അച്ഛനൊന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം അയാൾക്കുള്ള മറുപടി എന്താണെന്ന്, എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇനി നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ വന്നോ, എനിക്കൊരു പ്രശ്നവുമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാലോ നമ്മുടെ മാന്യത, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്തായാലും ഇനി ഇതിൻ്റെ പേരിൽ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം? ഒരു കേസ് തിരിച്ചങ്ങോട്ട് കൊടുക്കും മോനെ. എങ്ങനെയെങ്കിലും അമ്മച്ചീസ് തുറക്കണ്ടേ? ഏയ്, അതൊക്കെ അതിൻ്റെതായ വഴിക്ക് പോട്ടെ അങ്ങളെ. എന്തായാലും ഞങ്ങൾ ഈ കളി കളിച്ചതിൽ അങ്ങളുടെ എന്തെങ്കിലും വിഷമമുണ്ടോ? ഏയ്, എനിക്കൊരു വിഷമമില്ല മോനെ. എങ്ങനെയായാലും അമ്മച്ചീസ് ഒന്ന് തുറന്നാൽ മതിയെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതെന്തായാലും നടന്നല്ലോ. മതി, സന്തോഷമായി മക്കളെ. നിങ്ങളുടെ ബുദ്ധി കാരണം നിങ്ങൾ തന്നെ കള്ളനെ പിടിച്ചു. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. ശരി അങ്ങളെ, എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും പോയി. ഇതേ സമയം സ്വപ്നയാണ് കാണിക്കുന്നത്. സ്വപ്ന വനജയെ അന്വേഷിക്കുക. വനജേച്ചി, വനജേച്ചി എന്നും വിളിച്ചുകൊണ്ട് വനജയെ കാണാനില്ല. അടപ്പത്ത് തീ കത്തിച്ചു വെച്ചിട്ട് ചട്ടി കരിഞ്ഞു പോകുന്നു. ദൈവമേ, ഈ വനജേച്ചി ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് അടപ്പ് ഓഫ് ചെയ്ത് നമ്മുടെ സ്വപ്നം അവിടെയൊക്കെ തേടുക. അപ്പൊ നോക്കുമ്പോഴതാ വനജ വയറിൽ അമർത്തി പിടിച്ച് അമ്മച്ചി എന്നും പറഞ്ഞ് പൊട്ടിക്കരയുക. സ്വപ്ന ഓടി ചെന്നു വനജേച്ചിയെ ചേർത്ത് പിടിച്ചു. സ്വപ്ന, എനിക്ക് തീരെ വയ്യ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ചേച്ചി വിഷമിക്കണ്ട. ഏയ് വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്വപ്നെ. എനിക്ക് കുറച്ച് കഴിയുമ്പോൾ മറവൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചേച്ചി? ഹോസ്പിറ്റലിൽ പോകാം എന്നും പറഞ്ഞ് സ്വപ്ന ഫോണെടുത്ത് വിജയ് വിളിക്കുക. ശേ, വിജയ് കിട്ടുന്നുമില്ലല്ലോ, ഇതെവിടെ പോയിട്ടുണ്ടാവും? അപ്പോഴേക്കും വനജ പുറത്ത് വന്ന് ചോര ഛർദ്ദിക്കുകയാണ്. വിജയും കൊച്ചും കൂടെ ചിരിച്ചും കളിച്ചുകൊണ്ട് വരാം. വിജയ്, ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണോ പുറത്തേക്ക് പോകുന്നത്? ഇവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ എന്നും പറഞ്ഞുകൊണ്ട് സ്വപ്ന ഉച്ചത്തിൽ വഴക്ക് പറയണം. എന്താ സ്വപ്ന, എന്ത് പറ്റി ഇത്? ചേച്ചിക്ക് തീരെ വയ്യ, ചോര ഛർദ്ദിക്കുക. ചേച്ചി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നും പറഞ്ഞ് വിജയ് ഓട്ടോ വിളിക്കാനായിട്ട് പോയി. ഇതേ സമയം കാന്തി മോള് കരയുക. അപ്പൊ സ്വപ്ന മോള് കരയണ്ട കേട്ടോ, അമ്മയുടെ അസുഖം നമുക്ക് ഭേദമാക്കാം എന്നൊക്കെ പറഞ്ഞ് കാന്തി മോളെ ആശ്വസിപ്പിക്കുകയാണ്.
പിന്നീട് കാണിക്കുന്ന അനന്യയാണ്. അനന്യ വലിയ ആളെ പോലെ കാലുമേ കാലും കയറ്റി ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്ക് കൺമണി അവിടെ നിന്നു, എനിക്ക് ചേച്ചിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് സംസാരിച്ചാൽ അത് കേൾക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. കേൾട്ടേ പറ്റൂ ചേച്ചി, ഞാൻ പറയുന്നത് മുഴുവനും ചേച്ചി കേൾക്കേണ്ടി വരും. അതേ അമ്മച്ചീസ് പൂട്ടിച്ചല്ലോ, അതിൻ്റെ പിന്നിലെ ആരാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അപ്പൊ അനന്യ ഒന്ന് നോക്കി, അത് വേറെ ആരുമല്ല ഗൗതമൻ, ഒന്ന് പോടി. നിന്റെയൊക്കെ കമ്പനി പൂട്ടിച്ച അതിന്റെ പേരിലും എന്റെ അച്ഛന്റെ തലയെ കൊണ്ടുവന്ന് വെക്കുന്ന എന്തിനാ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. ചേച്ചി തെളിവ് കാണിച്ചു ചേച്ചി എന്ത് ചെയ്യും? ഒന്നാ കാണിക്കടി. അപ്പൊ കൺമണി മൊബൈലിലുള്ളത് മുഴുവനും അനന്യയെ കാണിച്ചു കൊടുത്തു. അനന്യ അത് കണ്ടതും എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ നിക്ക. എന്താ ഇപ്പൊ പറയാനൊന്നുമില്ലേ? ദേ ഇത് ഞാൻ ഭരത്തിനെ കാണിച്ച. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ? അച്ഛന്റെ നെഞ്ചത്ത് ഭരത് കത്തി കുത്തി ഇറക്കും. അത് വേണ്ടാന്ന് കരുതിയിട്ടാ ഭരത്തിനെ കാണിക്കാത്തത്. അതുകൊണ്ട് തന്നെ അച്ഛനും മോളും അടങ്ങി ഒതുങ്ങി ജീവിച്ചോ. ഇനി അമ്മച്ചീസിനോ ഞങ്ങൾക്കോ ഒരു പ്രശ്നവും ഇല്ലാതെ ഇരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ഭരത്തിന്റെ കയ്യിൽ എത്തും ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ ആനന്ദവർമ്മയും സുശീലാമ്മയും രവിയൊക്കെ ദേവയോട് പറയാ, എടാ ദേവ എന്തായാലും തെളിവ് കിട്ടിയ സ്ഥിതിക്ക് ഗൗതമനെതിരെ ഒരു കേസ് കൊടുക്ക്. കേസ് എന്തായാലും ഇത്തിരി കഠിനമാകുമ്പോൾ അയാളെ പിടിച്ച് അകത്തിടുക, റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ അയാൾ ഈ ക്രൂരതയൊന്നും ചെയ്യില്ലടാ ഇത് കേട്ടതും. സുശീലാമ്മ, അതേ മോനെ എത്രത്തോളമായി നമ്മൾ ക്ഷമിക്കാൻ തുടങ്ങിയിട്ട്, ഇനിയും അയാളെ ക്ഷമിക്കണമെന്ന് വല്ല നേർച്ചയുണ്ടോ? വേണ്ട മോൻ, എന്തായാലും കൊണ്ട് കേസ് കൊടുക്ക്. അവനെ പിടിച്ച് അകത്തിട്ട് നാല് ഇടി ഇടിച്ചു കഴിയുമ്പോൾ എന്തായാലും അവൻ സത്യം പുറത്തു കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. ഇത് കേട്ടതും ദേവ ആനന്ദവർമ്മയോട്, അച്ഛാ അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാനാ മോനെ, ഗൗതമനാണ് അത് ചെയ്തതെന്ന് അയാൾ വിളിച്ചു പറഞ്ഞിട്ടില്ലല്ലോ. നിന്നെയും കൺമണിയെയും രക്ഷിക്കാൻ പാടില്ല എന്ന് മാത്രമല്ലേ അയാൾ പറഞ്ഞിട്ടുള്ളൂ? അതേ നിന്റെ കയ്യിൽ തെളിവുള്ളൂ. അതുകൊണ്ട് അത് കോടതിക്ക് മുൻപിൽ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. റീത്തയോട് പറഞ്ഞാൽ ചിലപ്പോൾ അവള് പിടിച്ച് അകത്തിടുമായിരിക്കും എന്ന് കരുതി ഗൗതമന് ഊരിപ്പോരാൻ ഈസി ആയിട്ടുള്ള ദിവസങ്ങൾ മാത്രം മതി. അതുകൊണ്ട് കേസ് കൊടുക്കുന്നതിൽ വലിയ പ്രയോജനമൊന്നും ഇല്ലാന്നാ എനിക്ക് തോന്നുന്നേ എന്നും ആനന്ദവർമ്മ പറയത് കേട്ടതും നമ്മുടെ ദേവ കൺമണിയോട്, കൺമണി എടോ താനെന്താ മോ അനന്യേച്ചിയോട് എന്ത് പറഞ്ഞു? പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം പുള്ളിക്കാരത്തിൽ വിശ്വസിച്ചില്ല, പിന്നെ വീഡിയോ കണ്ടപ്പോൾ ആളുടെ ആപ്പീസ് കൂട്ടിയ അവസ്ഥയായി. എഴുന്നേറ്റ് നിന്ന് ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ ഭീഷണിപ്പെടുത്താനുള്ളതൊക്കെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എടോ ഞാൻ ചെന്ന് കാണേണ്ട ആവശ്യമുണ്ടോ? എന്തിനെ ഇനി ദേവേട്ടൻ ചെന്ന് കാണുന്നത്? അതേ മുമ്പ് ഈ കൺമണിക്ക് ഒന്നും പറയാനില്ലാതിരുന്ന കാലത്ത്, എന്നാ ഇപ്പൊ കൺമണി അങ്ങനെയല്ല. ഉരുളയ്ക്കുപ്പേരി മറുപടി കൊടുക്കാൻ കൺമണിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് കൺമണി ദേവയുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുക. ഇത് കേട്ടതും നമ്മുടെ സുശീലാമ്മ, മോളെ ഇനി അമ്മച്ചീസ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? എൻ്റെ അപ്പോൾ ആനന്ദവർമ്മ, എൻ്റെ കൂടെ പഠിച്ച ആളുടെ മകൻ ഈ ഇതിലുണ്ട്, അയാളോട് വിളിച്ച് പറഞ്ഞാലോ? ഹെൽത്ത് ഓഫീസ് ഹെൽത്തിലാണ് അയാളുടെ ജോലിയെ. ഏയ് അതൊന്നും വേണ്ട ചാപ്പരേവി, എൻ്റെ കൂടെ പഠിച്ച രണ്ടുമൂന്ന് കൂട്ടുകാരന്മാരും ഹെൽത്ത് ഓഫീസറാ, അതുകൊണ്ട് ഞാൻ വിളിച്ച് സംസാരിക്കാം. ഇനി അതിനേക്കാൾ വലിയ റെക്കമെൻഡേഷനൊക്കെ വേണമെങ്കിൽ ദേവ നീ തന്നെ തീരുമാനിക്കണം. ഏയ് വേണ്ട രവിയേട്ടാ, എന്തായാലും സത്യം തെളിയും. എത്രയൊക്കെ ഒളിച്ചു വെച്ചാലും ഒരു ദിവസം സത്യം തെളിഞ്ഞിരിക്കും. ആ സമയം വരെ നമുക്ക് കാത്തിരിക്കാം. അമ്മച്ചീസ് തുറക്കട്ടെ. തുറന്ന് കഴിയുമ്പോഴാണ് ബാക്കിയുള്ള പരിപാടി ഞാൻ ഗൗതമനിട്ട് കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ഗൗതമനിട്ട് ഞാനൊരു ഒന്നൊന്നര പണി തന്നെ കണ്ടുവച്ചിട്ടുണ്ട്, അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. പിന്നീട് വനജയാണ് കാണിക്കുന്നത്. വനജയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഓപ്പറേഷനായിട്ട് തന്നെ. അപ്പോൾ വനജ പറയുക, വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ സ്വപ്നെ, ഇനിയിപ്പോൾ ഓരോരോ ടെസ്റ്റുകൾക്കായിട്ട് വിളിക്കും. ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, മറ്റേ ടെസ്റ്റ്, മറിച്ച ടെസ്റ്റ്, അങ്ങനെ പലതിനും വിളിച്ച് 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 കയ്യിലുള്ളത് മുഴുവനും അവർ തട്ടിയെടുക്കും. 100,000 രൂപ പറഞ്ഞ് നമ്മളിവിടെ കൊണ്ടുവരും, എന്നാൽ അത് 200,000 ആക്കി മാറ്റിയെടുക്കും. ഹാ ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ദേ ഈ കുഞ്ഞ് വരെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ചേച്ചി ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ഈ കുഞ്ഞിൻ്റെ മുഖമെങ്കിലും ഒന്ന് ഓർക്ക്. എന്നിട്ട് ചേച്ചി ഓപ്പറേഷൻ വേണ്ടാന്ന് പറ. അല്ലാതെ ഇങ്ങനെ വെറുതെ ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനാ? ചേച്ചിക്ക് രക്ഷപ്പെടണ്ടേ? രക്ഷപ്പെടണമെന്നൊക്കെ ഉണ്ട് സ്വപ്നെ, പക്ഷേ എന്ത് ചെയ്യാനാ? പൈസയെക്കുറിച്ച് ഓർത്തിട്ടല്ലേ ഞാൻ അതിനൊന്നും ഇതാകാത്തത്. വേണ്ട ചേച്ചി വേണ്ട, ഇനി ചേച്ചി പൈസയെക്കുറിച്ച് ഒരു കാര്യവും പറയണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ദേ ഈ കാന്തിമോള് തന്നെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ചെയ്യണമെന്ന് പറയാം. അതെന്താ മോളെ? അതേ അമ്മ ഒരു അമ്പലത്തിനെ കുറിച്ച് പറയാറില്ലേ? അതെ മോളെ, ആ അമ്പലത്തിൽ ഞാനൊരു വലിയ നേർച്ച നേർന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ അസുഖം ഭേദമാകാൻ, അമ്മയുടെ അസുഖം ഭേദമായി കഴിയുമ്പോൾ ആ അമ്പലത്തിലേക്ക് വരാമെന്നും പറഞ്ഞ് ഞാൻ അവിടുത്തെ ദേവിക്ക് നല്ല വലിയ വലിയ നേർച്ച നേർന്നിട്ടുണ്ട്. ആ വഴിപാടൊക്കെ കഴിക്കണം, അമ്മയും കൊണ്ട് പോകണം എനിക്ക് എന്നൊക്കെ പറഞ്ഞ് കാന്തിമോള് വിഷമിച്ചിരിക്കുക.
ഇത് കണ്ടതും വനജയുടെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷത്താൽ ആ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് സ്വപ്ന ചിരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു കിടിലൻ എപ്പിസോഡിനായി കാത്തിരിക്കുന്നത്തെ വിശേഷം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ തീർച്ചയായിട്ടും കാത്തിരിക്കണം. നമ്മുടെ ദേവ പേപ്പാറ ഗൗതമനിട്ട് എട്ടിൻ്റെ പണിയുമായിട്ട് തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം അമ്മച്ചീസ് പൂട്ടിക്കാനുള്ള കാരണക്കാരൻ ഗൗതമനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി വിജയമായിരിക്കും ദേവയ്ക്കും കൺമണിക്കും വിജയത്തിൻ്റെ നാളുകൾ. ഗൗതമൻ്റെ സകല ആപ്പീസും പൂട്ടിച്ച് ദേവ ആ ഒരു കൃത്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതിപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ. ആയിക്കോട്ടെ, താങ്ക് യു ഫ്രണ്ട്.